എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, വണ്ടി ഓടിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് വേണ്ടി നീ കൂടുതൽ സംസാരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ വെഡിങ് പരിപാടികളിലേക്ക് കടക്കാൻ പോവാണ്. ഇന്ന് ഡേ വൺ ഹൽദിയാണ്. ഹൽദി ജി പി ചേട്ടന്റെ ഹൽദിക്ക് വേണ്ടിയുള്ള പുറപ്പാടാണ് ഞങ്ങൾ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഞങ്ങളത് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി. ആസ് യൂഷ്വൽ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. നമ്മള് കൃത്യം 10 മണിക്ക് ഇറങ്ങുന്നതാണെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോയി. ഞാൻ ഇനിയിപ്പോ 3 ദിവസവും ഡാൻസും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് അത് ടാപ്പ് ഒക്കെ ചെയ്തു. എനിക്ക് ചെറിയൊരു കാലിഞ്ചുരി ഉണ്ടായിരുന്നു. കാലിഞ്ചുരി ഓക്കെ, അപ്പൊ അതൊക്കെ പോയി. പിന്നെ ഞങ്ങള് പാക്കിങ്ങും ഇന്നലെ ലേറ്റ് ആയി വന്നപ്പോ ഇന്ന് രാവിലെ 3 ദിവസത്തിനുള്ളത് പാക്ക് ചെയ്യണല്ലോ. ഹൽദി, സംഗീത്, വെഡിങ് 3 ദിവസത്തിനുള്ളത് പാക്ക് ചെയ്തു. നമ്മളിത് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സമയം ജസ്റ്റ് 1:30 ആയിട്ടുള്ളൂ. അവിടെ പരിപാടി 4 മണിക്ക് തുടങ്ങും. നമ്മള് തൃശ്ശൂർ എത്തണം. എത്തിയിട്ട് അവിടെ നമ്മൾ റെഡി ആവണം. എന്നിട്ട് വേണം നമ്മൾ 4 മണിക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താൻ. സംഭവം നമ്മള് വന്നാലേ തുടങ്ങും എന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതെ അതെ. അപ്പൊ അതെ, നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ ഹൽദിയുടെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വഴിയിൽ വെച്ച് ലിജോ ചേട്ടൻ ജോയിൻ ചെയ്യും. യെസ്, ലിദോ ഹുസറയും ലുലുമാളിന്ന് ഇറങ്ങി. അതെ, 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങും പറഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ളവരെല്ലാരും ഓൾറെഡി പോയി, നേരത്തെ എത്തി റെഡി ആവാനൊക്കെ ആയിട്ട്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ വഴി കാണാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അങ്ങനെ നമ്മളിത് തൃശ്ശൂര് ടോളിൽ എത്തി. ഇത് ലിജോട്ടം നിക്കണു. ലിജോട്ടൻ പട്ടി ഷോ കാണിക്കുന്നുണ്ട് അപ്പുറത്ത്. ഓക്കെ, അപ്പൊ നമ്മളിത് തൃശ്ശൂര് ടോൾ എത്തി. ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 27 സെക്കൻഡ്സ് ഇനി അരമണിക്കൂറുണ്ട്. ഇപ്പൊ സമയം 2:00. പരിപാടി കഴിയും. അല്ല, തുടങ്ങും, തുടങ്ങാറാവും. അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്തിട്ട് വേണം. 4 മണിക്കാണ് പരിപാടി. എന്താവും, എന്തോ 5 മണിക്കെങ്കിലും എത്തിയാ മതിയായിരുന്നു. പക്ഷേ മേജയെ ചതിച്ചു. ഫുൾ റെഡി ആയിട്ടാണെ. കണ്ടോ, മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി റൂം ചെക്ക് ഇൻ ചെയ്യട്ടെ. യെസ്, അങ്ങനെ നമ്മളത് ചെക്ക് ഇൻ ചെയ്തു. അടിപൊളി റൂമാണല്ലോ. അതൊരു വീടാണ്. കിച്ചണുണ്ട്, ഡൈനിങ് ഉണ്ട്, ബെഡ്റൂം ഉണ്ട്. ദേ നിന്റെ സാധനങ്ങൾ ഇരിക്കണു. ഓക്കെ, ഇവിടെ അവിടെ നീത്തു. ഇവിടെ ആരെങ്കിലുമൊക്കെ ഞാനും കുക്കും ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഫോർ ലിജോ ചേട്ടൻ. ഹുസ്രീത നമുക്ക് ഹോളിക്ക് ഇവിടെ കിടക്കും. ലാസ്റ്റ് ദിവസം മാത്രമേ ചിപ്പി വരുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് റെഡി ആവണം. യെസ്, ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. ഇതാണ് എന്റെ ലുക്ക്. ഞാൻ ഫുള്ള് കാണിച്ചു തരട്ടെ. അങ്ങനെ വന്നിട്ട് എല്ലാവരും നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ് കാണിക്കട്ടെ. യെസ് ഹുസ്രീ, ഇന്ന് ഏത് കഥയാണ് താങ്കൾ എഴുതുന്നത്? ഓക്കെ, ഇനി ഇതു പ്ലീസ് കം ടു ദി ലൈറ്റ്. ഓക്കെ, ഇത് ഗ്ലാസ് വെക്കുക. എന്നാലാണ് ആ ഒരു ഇതാണ് നീതുവിന്റെ ഔട്ട്ഫിറ്റ്. എല്ലാരും വൈറ്റ് ആണ്. എവിടെ മൾട്ടി കളർ ഷോൾ? എവിടെ അത് വേണമെങ്കിൽ. ഡ്രസ് കോഡ് പിടിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂന്നൊക്കെ. ഏ ലിജോടെ കേറല്ലേ, ഒരു മാസ് എൻട്രി. ഓക്കെ, ഇന്നെന്താ അതിരത്തിരി ഇവിടെ കയ്യിൽ മുല്ലപ്പൂ കണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. കുക്കുനെ കണ്ടു കിട്ടിയില്ല. കുക്കുമേള കുക്കുന അവിടെ എത്തി. ഭുജാതി ലുക്കാണ് കുക്കുനെ കാണിച്ചാൽ. ലെറ്റ്സ് ഗോ ഗൈസ്.
പുപ്പുവിന്റെ ഫുൾ ലുക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്റെ കാണിച്ചു തരണം, എന്റെ അതാണ് കാര്യം. ഇന്നെ കാണിച്ചു പോലില്ലല്ലോ, കാണിക്കട്ടെ. എന്താണ് ഇത് വിഷമിച്ചിരിക്കുന്നത്? നമ്മള് 4 മണിക്കായിരുന്നു, 4 മണിക്കായിരുന്നു. ഇപ്പൊ സമയം 5:30. ഞങ്ങള് ചെക്ക് ഞങ്ങളുടെ ബാക്കിലുണ്ട്, പെണ്ണും ഞങ്ങളുടെ ബാക്കിലുണ്ട്, മുന്നിലാണ്. പാട്ട് വെച്ചു, ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. ഹൽദി പ്രാക്ടീസ്. സുഹൃത്തുക്കളെ പറപ്പിക്കുന്നു, നമ്മുടെ പിന്നിലുള്ള ചെക്കനും പെണ്ണും നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. എങ്ങനെ അത് സാധിച്ചു? സ്കൂട്ടർ ഒന്ന് ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. എല്ലാരും മൈറ്റിട്ട ആൾക്കാരാണ്. ഇങ്ങനെ കൊറേ ബൗൺസസ് ഒക്കെ നിപ്പുണ്ട്. നമ്മളെ കേറ്റില്ലല്ലേ ചേട്ടാ? കുക്ക് വന്ന വഴിക്ക് അവന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൊറേ നമ്മളെ ഡാൻസ് പഠിപ്പിച്ചോണ്ടിരുന്ന പോയിട്ട് അപ്പുറത്തെ സത്യം പറഞ്ഞു ടീം മാറിയതല്ലേ? ഞങ്ങക്ക് കളിക്കാൻ പറ്റാത്തോണ്ടല്ലേ നിങ്ങളൊക്കെ ആരാതൊക്കെ? ദീപ സത്യത്തില് എനിക്ക് തോന്നിട്ടത് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കി. അവനെ എന്താ പോയി ചോദിക്കണേ? നിങ്ങളൊക്കെ ആരാതോ? Everybody looks confused. Yeah. എല്ലാവർക്കും എല്ലാരും കിളി പോയി നിൽക്കുന്നു. ഞാൻ ചെക്കനും പെണ്ണും വന്നിട്ടില്ലല്ലോ, അതാണ്. എന്താ ചെയ്യുന്നത്? മാന്തോപ്പിന്റെ അപ്പുറത്തുണ്ട്, ഞാൻ ഇപ്പൊ കണ്ടു. ഇവിടെ എല്ലാരും വൈറ്റ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. ഓഫ് വൈറ്റ് അവൻ ആദ്യം ഒരു ടാസ്കും തീർക്കട്ടെ, കൺഫ്യൂഷൻ ആവാന്. വന്നിട്ടാണ് ഒരു ഫോട്ടോ, നമ്മള് പറയുന്ന പോസ്റ്റിനൊരു ഫോട്ടോയും എടുക്കും, നമ്മള് പറയുന്ന ഹുക്ക് സ്റ്റെപ്പും സ്റ്റെപ്പും കളിക്കും. എല്ലാം എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവിടൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അവൻ പോയി ഗൈസ്. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ട്രഡീഷണൽ ഫോട്ടോസ് വി ഹാവ് ഡിസൈഡഡ് ടു ഡു ഗ്രീൻ ഹുക്ക് സ്റ്റെപ്സ്. ഓക്കേ, നമ്മൾ സ്റ്റേജിൽ പലയിടത്ത് വന്നിട്ട് ഹുക്ക് സ്റ്റെപ്പ് ചെയ്യുന്നതാണ് അവൾ പറഞ്ഞിട്ട് എങ്ങോട്ട് പോയത്. ഞാൻ പറഞ്ഞു കേട്ടു, ജയിപ്പിച്ചേട്ടന ഒറ്റപടിക്ക് എല്ലാവർക്കും ഓരോ കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല, വന്ന പാടെ ഒരു കയ്യിലൊരു പൊട്ടുപറ്റി തന്നു. ആരുടെയും മുഖത്തേക്ക് ആക്കരുത് കേട്ടോ കൊറിയർ ഇൻഫർമേഷൻ. നീ ചെയ്യണ്ട, അപ്പൊ നീ ഇവിടെ വാ സെന്റർ. ഇവിടെ അപ്പൊ നിങ്ങളുടെ ദൗത്യം എന്താ? അപ്പൊ നോക്കെ, അവര് വരുന്നു, വരുന്ന സമയത്ത് നിങ്ങൾ ഇതെന്താ അറിയോ സാധനം? എന്താ അറിയോ? ഇത് സ്മോക്ക്. ആ മതി. ഇതെന്താ അറിയോ? സ്മോക്ക് അല്ല, ഇത് ഇത് സ്പാർക്ക്. ഇതെന്താ അറിയോ? ആ ഇതെന്താന്ന് അറിയാലോ? എന്താ ചെയ്യണ്ടെന്ന് അറിയാലോ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിയാലോ? പിടിക്കപ്പെട്ട മുഖം നിന്റെ ആവശ്യമില്ലാത്ത എല്ലാ പരിപാടിയും എന്റെ ക്യാമറ കിട്ടില്ല. ഞാൻ പറഞ്ഞതാ, കുന്നിരിക്കും എനിക്കിഷ്ടം, കുന്നിരിക്കും എനിക്കിഷ്ടമാണ്. ഞാൻ പകയും ഗൈസ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. നമ്മള് ജീപ്പിച്ചേട്ടൻ വരുന്നതും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താ പൊന്നു സാർ, വാട്ടി വിഴിഞ്ഞ പോലെ ഇരിക്കണേ? എന്താ കരിമ്പാ?
നടക്കണേ. ഞങ്ങള് ഡാൻസ് കളിക്കാൻ പോവാണ്. എന്തോ സംഭവിക്കാം. ഡാൻസ് അല്ല നമ്മുടെ, അല്ലല്ല നമ്മുടെ മറ്റേ സാധനം, ഫസ്റ്റ് കളിക്കുന്ന സാധനം, ഫസ്റ്റ് കളിക്കുന്ന സാധനത്തിന് പറഞ്ഞ അരങ്ങേറ്റം. ഓ അരങ്ങേറ്റാണ്, ചേട്ടന്റെ അരങ്ങേറ്റാണ്, ഹുസൈനിന്റെ അരങ്ങേറ്റാണെന്ന്. ഞാന് അരങ്ങേറിയായിരുന്നു പല തവണ, പല ടൈപ്പ്, പല സൈസിലും. പക്ഷേ എനിക്ക് ടെൻഷനാണ്. എല്ലാരും ഭയങ്കര ആഗ്രഹിക്കണം കേട്ടോ, സന്തോഷമെന്ന് വിചാരിക്കുന്ന പ്രതീക്ഷയോട് കൂടെ ഞങ്ങൾ. സംഭവം നിങ്ങള് ജിപി ചേട്ടനെ എൻഗേജ്മെന്റ് അന്ന് ഒറ്റയ്ക്കാക്കി എന്നുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ നമ്മള് വി ആർ വൺ ഫാമിലി, സോ സ്പ്രെഡ് ലവ്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ടൈമിലാണെങ്കിലും മിട്ടുവിനെ വിളിച്ചേ. പക്ഷെ മിട്ടു ആണെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ മിട്ടുന്ന ഫ്രണ്ട്സ്, അവിടെ ഫ്രണ്ട്സ് മുങ്ങി. എനിക്ക് തോന്നുന്നു നാളെ നിങ്ങൾ, നാളെ നിങ്ങൾ, നാളെ നിങ്ങൾ ഒന്നല്ല രണ്ടല്ല 20 200 എന്നായിട്ട് വന്നിരുന്നു. അന്ന് നാളെ ഗാലറിയിൽ. അപ്പൊ ജീപ്സ് ടീമിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഇവരെന്തൊക്കെയോ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വീട്ടുകാരൻ. ആ മൈക്ക് കയ്യിൽ നിന്ന് മടിച്ചു മാറ്റി ഇതുപോലെ വെല്ലു വിളിച്ചിട്ട് കഴിഞ്ഞ 3 ആഴ്ച ആയിട്ട് വേറെ ഒന്നും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് വെല്ലു വിളിക്കുന്നു മൈക്ക് വിളിക്കും. നോക്കേ കഥ, നമ്മൾ കോംപ്രമൈസ് ആണ്, വി ആർ വൺ ഫാമിലി. ഇതേപോലെ വൺ ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഒറ്റക്കുന്നത് മാത്രം. ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞിട്ടോ, അപ്പൊ കേട്ടല്ലോ അവര് നാളെ കാണാൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജീപ്സ് ഫാമിലി ആരെയും അറിഞ്ഞിട്ട് എല്ലാരും ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിരിക്കുന്നവരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അരങ്ങേറ്റം? ഇറ്റ്സ് ഗുഡ്. ഞാൻ തന്നെ ഇടിച്ചു അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലും ചവിട്ടും മാറി എന്താ കാലുടിഞ്ഞു കൈ ഒടിഞ്ഞു. അതെ ഞാൻ ഇടിച്ചിട്ടില്ല പോയത്. സ്പേസ് വേണം. ഹുസൈൻ എങ്ങനെ ഡാൻസ് ചെയ്തിട്ട് കഴിക്കണായിട്ടില്ല വയ്യാണ്ടായി. സൂപ്പർ. ഓക്കെ ഞാൻ വെളിയിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. അല്ലല്ല ഞാൻ പറഞ്ഞാണ് എനിക്ക് സ്പേസ് വേണം കളിക്കാനായിട്ട്. എന്റെ ബാക്കിൽ വന്ന് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്താണോ 5 തെറ്റിച്ച് കഴിഞ്ഞാ സോഷ്യൽ മീഡിയ നാളെ വയറോ അത് കാണണ്ടല്ലോ. അവിടെ ഫോട്ടോ സെഷൻസ് ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ്. ദീപ, ഡാൻസ് തുടങ്ങി നിങ്ങളിൽ നിന്നാണല്ലോ, അപ്പൊ എന്തുണ്ട് ഒരു എക്സ്പീരിയൻസ് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? പൂവായിരുന്നു സ്റ്റേജിൽ നിറച്ച്, അതുകൊണ്ട് പൂവും എന്റെ പാന്റും ചവിട്ടി ഞാൻ 4 പ്രാവശ്യം വീഴാൻ പോയായിരുന്നു. ആരും കണ്ടിട്ടില്ല. അതാണ് വൈറ്റ് പാന്റിന്റെ താഴെ മറ്റേ കളറൊക്കെ അറിയേ, ഓറഞ്ച് കളറൊക്കെ എന്തല്ലേ. വാ,
ഒരു പരാതി തീർന്നില്ലേ, മഞ്ഞളുള്ള ഹെൽത്തി ഇല്ലെന്ന് തീർന്നില്ലേ, മഞ്ഞളില്ല പൊടിയില്ല ഫുൾ പൂ മാത്രേ ഉള്ളൂ കറിയാവില്ലേ കിട്ടിയ എന്റെ പൊന്നതിയെ. കുക്കോ കുക്കോ ആശാൻ ആശാൻ ഹൗ വാസ് യുവർ പെർഫോമൻസ്? ഞാൻ എന്റെ പെർഫോമൻസ് കണ്ടല്ലേ, നിങ്ങളുടെ ശരിക്കും പുറമേ നിന്ന് കണ്ട ജഡ്ജസ് സഹൽ കാട്ടിച്ചോക്കലാണ് നല്ലത്. പ്രതീക്ഷിച്ചു നിങ്ങൾ ആരെങ്കിലും എന്നെ നോക്കുമായിരിക്കും, നിങ്ങൾ തെറ്റിച്ചവരുടെ ഞാൻ വേണ്ടി കളിച്ചോണ്ടിരിക്ക. ആരും പേടിക്കണ്ട, നാളെ സെറ്റാ അഞ്ചോ, നാളെ സെറ്റ് നമ്മൾ തകർക്കും, സ്പേസ് ചെയ്യാൻ തരും. ഇന്നത്തെ പരിപാടി തീർന്നോട്ട് കൈ വെച്ച് ദിവസം ഹൽദി നിന്ന് ബീമും നമ്മളൊരു ഫാമിലി എന്ന് പറഞ്ഞ മറന്നൊക്കെ പിരിഞ്ഞ ട്രിപ്പ് വിളിച്ച് വീട്ടിലേക്ക് നമ്മളോട് ഇരിക്കുമ്പോ നമ്മളോട് പറയാ നാളെ പാട്ട് മത്സരത്തിൽ കാണാം. അല്ലല്ല ഗോപിക ഗോപിക ഞങ്ങൾക്ക് പണി നിന്നൊന്ന് നിർത്തുവോ? പാട്ട് മത്സരമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഡാൻസിന്റെ പാട്ടാണോ നിങ്ങൾ പാടുവോ? എന്താവും അങ്ങനെ നിങ്ങൾ പാടുകയാണെങ്കിൽ ടേബിൾ പൊളിക്കരുത്. നിങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നാളെ നേരത്തെ എഴുതി പെങ്ങളെ മിണ്ടാന്ന്. ഈ തല്ലിന്റെ അവസാനം നാളെ എന്താവുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.